പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. പ്രതി രാഹുലിന്റെ അമ്മയും സഹോദരിയും നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. വാദം പൂർത്തിയായ ഹർജിയിൽ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. എ കെ ലതീഷ് ഉണ്ട് കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് ലതീഷ്. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി രാഹുലിന്റെ കുടുംബത്തിന് എതിരായിട്ടാണെങ്കിൽ പോലീസിന് പിന്നീടുള്ള നടപടിക്രമങ്ങൾ അല്പം കൂടി എളുപ്പമാകുമെന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാകും. ഈ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ കൂടി മാത്രമേ രാഹുലിലേക്ക് ഏറ്റവും അടുത്ത് തന്നെ എത്താൻ പോലീസിന് കഴിയുകയുള്ളൂ എന്നൊരു സാധ്യതയും ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് നൽകുന്ന സുപ്രധാനമായ വിലയിരുത്തലുകൾ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? കാവ്യ, രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ സ്ത്രീധന പീഡന കുറ്റം ചുമത്തി അവരെ കൂടി കേസിൽ പ്രതിയർത്തതിനെ തുടർന്നാണ് ഇരുവരും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. ഇന്നലെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യത്തെ എതിർത്തിട്ടുണ്ട്. കാരണം ഇവരുടെ പ്രാഥമിക മൊഴിയാണ് പോലീസ് ഇതിനകം രേഖപ്പെടുത്തിയത്. ഇവർക്ക് നോട്ടീസ് നൽകി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചെങ്കിലും അവർ ശാരീരിക അസ്വസ്ഥതകൾ പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ വിധിക്കനുസരിച്ചായിരിക്കും ഇവരുടെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം രാഹുലിനെ വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് എത്തിക്കുന്നതിനായുള്ള റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. രാഹുലിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ മരവിപ്പിക്കുന്ന നടപടികൾ ഇതിനകം തന്നെ പോലീസ് സ്വീകരിച്ചിരുന്നു. ഒപ്പം രാഹുലിനെ സഹായിച്ച രണ്ടു പേരാണുള്ളത്. ഒരു സുഹൃത്ത് രാജേഷ് ഉണ്ട്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു, അയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. മറ്റൊരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്, പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ശരത്ലാൽ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി 31-ാം തീയതി പരിഗണിക്കാൻ, മുൻകൂർ ജാമ്യ ഹർജി 31-ാം തീയതി പരിഗണിക്കാനും വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസ് ഇവരെ പ്രതി ചേർത്ത ശേഷം ഇവർ കേസന്വേഷണവുമായി സഹകരിക്കാത്ത ഒരു നിലയാണുള്ളത് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവർ മുൻകൂർ ജാമ്യം തേടുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പ്രോസിക്യൂഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഇരുവരുടെയും മുൻകൂർ ജാമ്യത്തെ എതിർത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ കോടതി, കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഈ ഒരു ഹർജിയിൽ വിധി പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവരെ സഹകരിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക്, അല്ലെങ്കിൽ സഹകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ മുൻകൂർ ജാമ്യ ഉത്തരവിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കാവ്യ, ഒപ്പം തന്നെ ഈ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ സാധ്യതകളിലേക്കൊക്കെയും ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള തടസ്സങ്ങൾ ഉണ്ടോ? എന്തായിരിക്കും ഇനി എംബസിയിൽ നിന്ന് ലഭിക്കേണ്ട വിവരങ്ങളാണോ ഇതിൽ നിർണായകമാവുക? ലതീഷ്, ബ്ലൂ കോർണർ നോട്ടീസാണ് നിലവിൽ രാഹുലിനായി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ പൂർണ്ണമായ വിവരം എംബസി വഴി ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുക. പോലീസ് CBI വഴി, ഇൻ്റർപോൾ വഴിയാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടത്. അതിന് അത്തരത്തിലുള്ള ചില നടപടിക്രമങ്ങൾ അതിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും ബ്ലൂ കോർണർ നോട്ടീസിലുള്ള മറുപടി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും റെഡ് കോർണർ നോട്ടീസ് ഇറക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഒപ്പം ഇന്നത്തെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇവരുടെ ബന്ധുക്കളുടെ, അമ്മയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വന്ന ശേഷം ഇതിൻ്റെ തുടർ നടപടികളും അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാവ്യ, ശരി, ലതീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നാണ് വിധി വരാനിരിക്കുന്നത്. രാഹുലിൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന കോടതിയുടെ തീരുമാനം വിധിയുമായി വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് പോലീസിന് ഇനി വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിലും ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി ഏറ്റവും സുപ്രധാനമാണ് എന്ന് പറയേണ്ടി വരും.